സ്വാമി ശാശ്വതീകാനന്ദയുടെ ദുരൂഹ മരണം സംബന്ധിച്ച് ശരിയായ അന്വേഷണം നടന്നിട്ടില്ലെന്ന് ഹൈക്കോടതി നിയമപരമായ അന്വേഷണമാണ് വേണ്ടതെന്ന് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു. സ്വാമിയുടെ ദുരൂഹമരണം സംബന്ധിച്ച് നിയമപരമായ അന്വേഷണം ഇതുവരെ നടന്നിട്ടില്ലെന്ന് കോടതി പറഞ്ഞു. പ്രഥമ വിവര റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കാതെ നടത്തുന്ന അന്വേഷണത്തിന് നിയമപരമായി എന്ത് പിൻബലമാണുള്ളതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു. കുറ്റകൃത്യം വെളിപ്പെട്ടാൽ മാത്രമേ മജിസ്ട്രേറ്റ് കോടതിയിൽ FIR സമർപ്പിച്ച് അന്വേഷണം നടത്തൂവെന്ന സർക്കാർ നിലപാടിനെ കോടതി വിമർശിച്ചു. സ്വാമിയുടെ ദുരൂഹ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പാലക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അഴിമതി വിരുദ്ധ മനുഷ്യാവകാശ കമ്മീഷൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. നീന്തലറിയാവുന്ന സ്വാമി മുങ്ങി മരിച്ചു എന്ന വാദം സംശയകരമെന്ന് കോടതി ആവർത്തിച്ചു. മജിസ്ട്രേറ്റ് കോടതിയിൽ FIR സമർപ്പിക്കാതെ എന്തന്വേഷണമാണ് നടക്കുന്നതെന്ന് കോടതി ആരാഞ്ഞു. സാക്ഷിമൊഴികൾ മജിസ്ട്രേറ്റിൻ്റെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ലെന്ന് ഹർജിക്കാർ ആരോപിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കുന്നതിനും വാദം കേൾക്കുന്നതിനുമായി കേസ് രണ്ടാഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ കൊച്ചി. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുത പാർലമെന്റിൽ ചർച്ച ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന് ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സാങ്കേതിക സർവകലാശാലയുടെ കീഴിലെ 154 കോളേജുകളിലായി 40,000-ലേറെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. ഇവരുടെ പരീക്ഷാ നടത്തിപ്പിൻ്റെ പൂർണ്ണ ചുമതലയാണ് ബാംഗ്ലൂർ ആസ്ഥാനമായ മെറിട്രാക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തെ ഏൽപ്പിച്ചുകൊണ്ട് സർവകലാശാല പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ എസ് ഷിബു ഉത്തരവിറക്കിയത്. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് മുതൽ ഉത്തരക്കടലാസിൻ്റെ മൂല്യനിർണ്ണയം വരെ നടത്തുക മെറിട്രാക് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരിക്കും. 9:30 ആരംഭിക്കുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ രാവിലെ 8 കോളേജ് പ്രിൻസിപ്പാളിന് സർവകലാശാലയുടെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതിനായി പ്രിൻസിപ്പാളിന് ഒരു രഹസ്യ കോഡ് നൽകും. പരീക്ഷയുടെ 1.5 മുമ്പ് സുതാര്യതയില്ലാത്ത ഈ സംവിധാനത്തിലൂടെ ചോദ്യപേപ്പർ കൈമാറുന്നത് പരീക്ഷാ നടത്തിപ്പിൻ്റെ അന്തസത്തയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. ചോദ്യപേപ്പർ എപ്രകാരമാണ് തയ്യാറാക്കുന്നതെന്നും വ്യക്തതയില്ല. 154 കോളേജുകളിലെ അധ്യാപകർ തയ്യാറാക്കുന്ന ചോദ്യക്കടലാസുകളിൽ നിന്ന് 5 പരീക്ഷാ ബോർഡ് തിരഞ്ഞെടുക്കും. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ബാംഗ്ലൂർ ആസ്ഥാനമായ മെറിട്രാക് കമ്പനിയുടെ ചെയർമാൻ നെറ്റിൽ അപ്ലോഡ് ചെയ്യും. ഇന്ത്യയിൽ ഇതിനു മുമ്പ് 2 സർവകലാശാലകൾ ഇപ്രകാരം പരീക്ഷാ നടത്തിപ്പിന് പുറംകരാർ നൽകിയിരുന്നെങ്കിലും പരാജയപ്പെട്ടപ്പോൾ തിരുത്തി. മതിയായ മുന്നൊരുക്കങ്ങളോ കൂട്ടായ ആലോചനകളോ ഇല്ലാതെയാണ് പരീക്ഷാ നടത്തിപ്പ് ഒരു സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കാൻ സാങ്കേതിക സർവകലാശാല തീരുമാനിച്ചത്. ബാംഗ്ലൂരിലെ മെറിട്രാക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൻ്റെ മേധാവിയുടെ കയ്യിലാണ് ഇനി കേരളത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം. മതിയായ കൂടിയാലോചനകൾ ഇല്ലാതെയാണ് ഈ ഉട്ടോപ്യൻ പരിഷ്കാരത്തിലേക്ക് സർവകലാശാല കടന്നത്. പരീക്ഷാ നടത്തിപ്പിൻ്റെ അന്തസത്തയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ഈ തീരുമാനം. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. ചിക്കാഗോയിൽ കറുത്ത വർഗ്ഗക്കാരനെ പോലീസുകാരൻ വെടിവെച്ച് കൊല്ലുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. ഇതോടെ നഗരത്തിൽ ജനകീയ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. കറുത്ത വർഗ്ഗക്കാരനായ ലെക്വാൻ മക്ഡൊണാൾഡ് എന്ന 17-കാരനെ 2014 ഒക്ടോബറിലാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വെടിവെച്ചു കൊന്നത്. 16 തവണയാണ് മക്ഡൊണാൾഡിന് നേരെ പോലീസ് ഉദ്യോഗസ്ഥൻ നിറയൊഴിച്ചത്. മൃതദേഹത്തിന് നേരെയും വെടിയുതിർക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ജേസൺ വാഡാക് എന്ന പോലീസുകാരനാണ് മക്ഡൊണാൾഡിനെ വെടിവെച്ചു കൊന്നത്. സംഭവത്തിൽ പോലീസുകാരന് മേൽ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. അമേരിക്കയിൽ വംശീയ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പോലീസ് വീഡിയോ പുറത്തുവിട്ടത്. വീഡിയോ പുറത്തു വന്നതിനെ തുടർന്ന് ചിക്കാഗോയിൽ പോലീസിനെതിരെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. 500 പേർ ചിക്കാഗോ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിലൂടെ പ്രതിഷേധ മാർച്ച് നടത്തി. എന്നാൽ ജനങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ടെന്നും സമാധാനപരമായി പ്രതിഷേധിക്കണമെന്നും മേയർ റാം ഇമാനുവേൽ പറഞ്ഞു. അമേരിക്കയിൽ വംശീയ ഭീതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. ബുധനാഴ്ചയ്ക്ക് മുമ്പ് വീഡിയോ പുറത്തുവിട്ടിരിക്കണമെന്ന ജഡ്ജിയുടെ ഉത്തരവനുസരിച്ചാണ് പോലീസ് നടപടി. കഴിഞ്ഞയാഴ്ച വരെ ഈ വീഡിയോ പുറത്തുവിടേണ്ടതേയില്ല എന്ന നിലപാടിലായിരുന്നു ഉദ്യോഗസ്ഥർ. അന്വേഷണത്തിന് തടസ്സമാവുമെന്ന് വിലയിരുത്തിയായിരുന്നു ഇത്. അതുപോലെ തന്നെ വീഡിയോ പുറത്തുവിടുന്നത് വൻ കലാപങ്ങൾക്ക് വഴിവെക്കുമെന്നും ചിലർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്.
വൈഫൈക്ക് വില്ലനായി ഇതാ മറ്റൊരാൾ, ലൈഫൈ ലൈറ്റ് ഫെഡലിറ്റി. നിലവിൽ വൈഫൈയിൽ ലഭിക്കുന്ന വേഗതയുടെ 100 ഇരട്ടി ലൈഫൈ പ്രദാനം ചെയ്യും. വൈഫൈ സാങ്കേതികവിദ്യയുടെ ഭാവിയാണ് ലൈഫൈ എന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. നൂതന സാങ്കേതിക വിദ്യയിൽ വളരെ മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ലൈഫൈ റിയൽ ടെസ്റ്റിൽ മികച്ച നിലവാരമാണ് കാഴ്ചവെച്ചത്. നിലവിലുള്ള വൈഫൈ വേഗതയുടെ 100 ഇരട്ടി വേഗതയാണ് ലൈഫൈക്ക് റിയൽ ടെസ്റ്റിൽ ലഭിച്ചത്. എസ്റ്റോണിയയുടെ തലസ്ഥാനമായ ടാലിനിലെ വ്യവസായ പരിസ്ഥിതിയിലാണ് ലൈഫൈ പരീക്ഷിച്ചിരിക്കുന്നത്. ഡേറ്റ കൈമാറ്റത്തിൽ സെക്കൻഡിൽ 224 GB വേഗത കൈവരിക്കാനാവുന്ന ലൈഫൈ സംവിധാനം കണ്ടെത്തിയത് 2011 സ്കോട്ട്ലൻഡിലെ എഡിൻബറോ യൂണിവേഴ്സിറ്റിയിലെ ഹറാൾഡ് ഹാസ് ആയിരുന്നു. റേഡിയോ ഫ്രീക്വൻസിയിലൂടെ വയർലെസ് ഇന്റർനെറ്റ് ഡേറ്റ കൈമാറുന്ന സംവിധാനമാണ് വൈഫൈ എങ്കിൽ ലൈറ്റിലൂടെ ഇന്റർനെറ്റ് കൈമാറുന്ന സംവിധാനമാണ് ലൈഫൈ. അതായത് ഏകദേശം 1.5 GB ഉള്ള 18 സിനിമകൾ വെറും 1 നിമിഷം കൊണ്ട് ഡൌൺലോഡ് ചെയ്യാൻ സാധിക്കും. ദൃശ്യമായ പ്രകാശത്തിലൂടെയാണ് ലൈഫൈയിൽ ഡേറ്റ കൈമാറ്റം നടക്കുന്നത്. നിലവിൽ എസ്റ്റോണിയയിലെ ഓഫീസുകളിലും വ്യാവസായിക മേഖലകളിലും ഈ സേവനം പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പുതിയ വയർലെസ് സിസ്റ്റത്തിന്റെ വേഗത സെക്കൻഡിൽ 224 GB അത്യന്തം ആകർഷകമാണ് ലൈഫൈ എങ്കിലും ഉടൻ തന്നെ നിലവിലുള്ള വൈഫൈ സാങ്കേതിക വിദ്യയ്ക്ക് പൂർണ്ണമായും പകരക്കാരനാവാൻ കഴിയില്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഫ്രഞ്ച് കമ്പനിയായ ഒലറ്റ്കോമും ലൈഫൈ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ഫ്രാൻസിലെ ചില ആശുപത്രികളിൽ ഈ സേവനം തുടക്കത്തിൽ ലഭ്യമാക്കുന്നുണ്ട്. എന്തു തന്നെയായാലും ഇന്റർനെറ്റ് ഉപയോഗത്തിൽ ഏറ്റവും വലിയ വഴിത്തിരിവായിരിക്കും ലൈഫൈ കൊണ്ടുവരുന്നത്. ന്യൂസ് ഡെസ്ക്. ഇന്ത്യൻ ഭക്ഷണത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ജീരകം. അതുകൊണ്ട് തന്നെ അടുക്കളയിൽ ജീരകത്തിന് പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. ആഹാരത്തിന് രുചി കൂട്ടുന്നതിന് പുറമെ ആരോഗ്യ പരിപാലനത്തിനും പ്രധാനപ്പെട്ടതാണ് ജീരകം. ഔഷധഗുണത്തിൽ മാത്രമല്ല പോഷക ഗുണത്തിലും ജീരകം മുന്നിൽ തന്നെയാണ്. ക്യാൻസർ, ആസ്മ, ദഹന പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കുന്നതിന് ജീരകത്തിന് കഴിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. കൊഴുപ്പ്, മാംസം, അന്നജം, നാര് ഇത്യാദികളെല്ലാം സമൃദ്ധമായി ജീരകത്തിൽ അടങ്ങിയിരിക്കുന്നു. ജീരകം എയിൽ കാൽസ്യം, ഇരുമ്പ് എന്നിവ ധാരാളമുണ്ട്. നമ്മുടെ കറികളിൽ ജീരകം ചതച്ചിടുന്നത് ഗ്യാസ് ട്രബിളിന്റെ സാധ്യത ഇല്ലാതാക്കുന്നു. വറുക്കുമ്പോൾ ജീരകത്തിന്റെ സുഗന്ധ എണ്ണകൾ സ്വതന്ത്രമാക്കപ്പെടുകയും പോഷകമൂല്യം ഏറുകയും ചെയ്യുന്നു. ചെറിയ തോതിൽ ഇതിൽ നിന്നും ലഭിക്കുന്ന കരോട്ടിൻ ജീരകം എ പ്രതിരോധ ശക്തി നൽകുന്നു. വിഭവസമൃദ്ധമായ സദ്യയ്ക്ക് ശേഷം ജീരകവെള്ളം കുടിക്കുന്നത് ഗ്യാസ് ഉണ്ടാക്കുന്ന സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. പ്രകൃതി ചികിത്സയിലും ജീരകത്തിന് സ്ഥാനമുണ്ട്. പൊണ്ണത്തടി കുറയ്ക്കാനായി ജീരകവെള്ളം കുടിച്ച ശേഷം ഉപവാസം അനുഷ്ഠിച്ചാൽ മതി. പ്രസവ ശുശ്രൂഷയിലും ജീരകം ഉപയോഗിക്കുന്നു. പ്രസവശേഷം ഗർഭാശയം ചുരുങ്ങി പൂർവ്വസ്ഥിതി പ്രാപിക്കുവാനും ഗർഭപാത്രത്തെ ശുദ്ധീകരിക്കുവാനും ജീരകാരിഷ്ടം നൽകാറുണ്ട്. കാൽസ്യം, കൊഴുപ്പ്, ഇരുമ്പ്, മാംസ്യം എന്നിവ അടങ്ങിയതുകൊണ്ടാണ് ജീരകത്തിന് പ്രാധാന്യം ലഭിക്കാൻ കാരണം എന്ന് കരുതുന്നു. സൗന്ദര്യവർദ്ധക ഔഷധം കൂടിയാണ് ജീരകം. ജീരകമിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് മുഖം കഴുകിയാൽ മുഖത്തുള്ള പാടുകൾ മാറിക്കിട്ടുമെന്നാണ് പ്രകൃതി ചികിത്സകർ പറയുന്നത്. ഇരുമ്പ് ഏറെ അടങ്ങിയതിനാൽ ജീരകം ദിവസവും കഴിക്കുന്നത് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഏറെ ഗുണം ചെയ്യും. ന്യൂസ് ഡെസ്ക്. തൃശൂരിൽ
നെൽച്ചെടികളുടെ ഇലകരിച്ചിൽ രോഗം വ്യാപകമാകുന്നു. എലവത്തൂരിലെ 20 ഹെക്ടറോളം നെൽപ്പാടങ്ങളിലാണ് രോഗബാധ കണ്ടെത്തിയത്. ഞാറുന്നട്ട് 70 ദിവസത്തെ പരിചരണവും കഴിഞ്ഞപ്പോഴാണ് 100 കർഷകർ ചേർന്ന് നെൽകൃഷി ഇറക്കിയ 20 ഹെക്ടർ വരുന്ന കോൾപടവുകളിൽ അപൂർവ രോഗബാധ കണ്ടെത്തിയത്. നെൽച്ചെടികളുടെ ഇല പഴുത്ത് കരിയുകയും കട ചീഞ്ഞ് നശിക്കുന്നതുമാണ് രോഗലക്ഷണം. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണെന്ന് വിശദീകരിച്ച ആന്റിബയോട്ടിക്കുകൾ പരീക്ഷിക്കാനാണ് വിദഗ്ധർ ഉപദേശിച്ചത്. ആന്റിബയോട്ടിക് മരുന്ന് സെപ്റ്റോസൈക്ലിന്റെ മരുന്ന് കൊടുത്തിട്ട് അടിച്ചു, എന്നിട്ട് കൺട്രോൾ കിട്ടിയിട്ടില്ല. എന്നിട്ടും രോഗശമനം ഉണ്ടാകാതിരുന്നതോടെ ജൈവ പ്രതിരോധവും കർഷകർ പരീക്ഷിച്ചു, എങ്കിലും ഫലപ്രദമായില്ല. പക്ഷെ പിന്നെ ഇതിങ്ങനെ പറഞ്ഞപ്പോ ചാണകം കലക്കി അടിച്ച പെണ്ണം നിക്കും എന്നൊക്കെ പറഞ്ഞപ്പോ ചെയ്തു നോക്കി, പക്ഷെ ഒരു രക്ഷയും കിട്ടിയില്ല. 40 ഹെക്ടറോളം വരുന്ന കൃഷിയിടത്ത് രോഗം പടർന്നു പിടിക്കുമ്പോഴും കൃത്യമായ പരിഹാരമാർഗം നിർദ്ദേശിക്കാൻ കാർഷിക വിദഗ്ധർക്ക് ആകുന്നില്ല. ചെടികൾ കതിരിട്ട സമയത്തുണ്ടായ രോഗബാധ കർഷകരെ കുറച്ചൊന്നുമല്ല ആശങ്കയിലാക്കുന്നത്. ന്യൂസ് ബ്യൂറോ തൃശൂർ. കൗമാരക്കാരുടെ ഒളിച്ചോട്ടം മുഖ്യപ്രമേയമാക്കുന്ന ചിത്രം താങ്ക് യു വെരി മച്ചിന്റെ അവസാനഘട്ട ചിത്രീകരണം ദില്ലിയിൽ പുരോഗമിക്കുന്നു. മാധ്യമപ്രവർത്തകനായ ആർ അജിത് കുമാറാണ് ചിത്രത്തിന് തിരക്കഥ രചിച്ചിരിക്കുന്നത്. മലയാളി കുടുംബങ്ങളിൽ കൗമാരക്കാരുടെ ഒളിച്ചോട്ടം ഗണ്യമായി വർദ്ധിക്കുന്നു എന്ന നിരീക്ഷണമാണ് താങ്ക് യു വെരി മച്ച് എന്ന സാമൂഹ്യ പ്രസക്തിയുള്ള ചിത്രത്തിന്റെ കഥയ്ക്കു പിന്നിൽ. മാധ്യമപ്രവർത്തകൻ ആർ അജിത് കുമാറാണ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും രചിച്ചിരിക്കുന്നത്. നിസാര കാരണം കൊണ്ട് വീട് വിട്ടിറങ്ങുന്ന കൗമാരക്കാരന്റെ കഥയാണ് താങ്ക് യു വെരി മച്ച് പറയുന്നത്. വീട് വിട്ടിറങ്ങിയ ചെറുമകനെ തേടി സ്നേഹനിധിയായ മുത്തച്ഛൻ ദില്ലിയിലെത്തുന്ന ഭാഗമാണ് അവസാനഘട്ടത്തിൽ ചിത്രീകരിക്കുന്നത്. മുത്തച്ഛന്റെ വേഷത്തിൽ ബാബു നമ്പൂതിരിയും ചെറുമകനായി അരുൺ സിദ്ധാർത്ഥും വേഷമിടുന്നു. മലയാളി കുടുംബങ്ങൾക്ക് മികച്ച സന്ദേശം നൽകുന്ന ചിത്രമായിരിക്കും ഇതെന്ന് ബാബു നമ്പൂതിരി പറഞ്ഞു. കാരണം വലുതായിരുന്നു എന്നുള്ളത് കൊണ്ട് കുട്ടി വീട് വിട്ടിറങ്ങി പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പം വീട്ടിൽ തീർക്കാത്ത പ്രശ്നങ്ങളൊന്നും അല്ല, പക്ഷേ ഇതൊന്നും അന്വേഷിക്കാതെ പെട്ടെന്ന് കുട്ടികൾ ഈ മനസ്സിൻ്റെ ഈ വ്യാകുലത തീർക്കാനായിട്ട് അല്ലെങ്കിൽ വിഹുലത ഈ വിഷമം തീർക്കാനായിട്ട് അവസാന പണി എന്നുള്ള വീട് വിട്ടിറങ്ങി പോവുക. അപ്പോൾ അതാണ് ആ ഒരു പാത്വേയാണ്, ആ ഒരു പ്രമേയമാണ് ഇതിൻ്റെ, അതാണ് ഇതിൻ്റെ ത്രെഡ്. ലെനയും മുകുന്ദനും ശ്രദ്ധേയവേഷങ്ങളിലെത്തുന്ന ചിത്രത്തിൽ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ബിജു പ്രഭാകർ, DIG എസ് ശ്രീജിത്ത് എന്നിവരും അഭിനയിക്കുന്നുണ്ട്. സജിൻലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ രാജീവ് വിജയാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. ഷിബു തോമസ് നിർമ്മിക്കുന്ന താങ്ക് യു വെരി മച്ച് അടുത്ത ഡിസംബറിൽ തിയേറ്ററുകളിലെത്തും. ന്യൂസ് ബ്യൂറോ ദില്ലി.